ബി ജെ പി ആകട്ടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. വേഗത്തിൽ അതൊക്കെ തീർത്ത് വിശ്രമിക്കുവാനാണ് കെ സുരേന്ദ്രൻ കൂട്ടരും കാസർഗോഡ് നിന്നും യാത്ര ഇപ്പോഴേ തുടങ്ങിയത്. എന്നിട്ടും കോൺഗ്രസ് ആകട്ടെ തീരുമാനങ്ങളൊക്കെ കോട്ടയത്ത് കുരുങ്ങിക്കിടക്കുന്നു. കോട്ടയം ജോസഫ് വിഭാഗത്തിന് വീതം വെച്ച് നൽകുന്നതിന് മുമ്പ് തന്നെ അവിടെ ആരാകണം സ്ഥാനാർത്ഥി എന്നതിൽ തർക്കങ്ങളാണിപ്പോൾ. ഓർക്കണം, സുരേന്ദ്രന്റെ പദയാത്ര കോട്ടയത്തെത്തുമ്പോൾ അവർ കോട്ടയത്തിനു വേണ്ടി പ്രഖ്യാപിക്കുക ഒരു യുവ സ്ഥാനാർത്ഥിയാകും. ജോസ് കെ മാണി പക്ഷത്തു നിന്നുള്ള ഇടത് സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ തന്നെയായിരിക്കും. അപ്പോൾ നോക്കിയും കണ്ട് സ്ഥാനാർത്ഥി നിർത്തിയില്ലെങ്കിൽ യു ഡി എഫിന് കോട്ടയം മറന്നുകളയേണ്ടി വരും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അത് ആലോചിക്കാതെ എടുത്തുചാട്ടത്തിലാണ് ചില നേതാക്കൾ. യു ഡി എഫിൽ കേരള കോൺഗ്രസിന് ഒരൊറ്റ സീറ്റ്, ആ സീറ്റിൽ മത്സരിക്കാൻ ഒന്നല്ല 100 പേരാണെന്ന് കേരള കോൺഗ്രസിൽ തയ്യാറായി നിൽക്കുന്നത്. പ്രാഥമിക ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കോട്ടയം സീറ്റ് ലഭിക്കുമെന്നാണ് കേരള കോൺഗ്രസിനുള്ള ഇപ്പോഴത്തെ പ്രതീക്ഷ. അതുതന്നെ നടക്കുകയും ചെയ്യും. ജോസഫ് വിഭാഗത്തിന് കോട്ടയം കൊടുക്കാമെന്ന് പറഞ്ഞ് പക്ഷേ കൊടുത്തിട്ടില്ല. ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കൂടി നോക്കിയ ശേഷമാകും അന്തിമ തീരുമാനമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. പി ജി ജോസഫിന് MLA ആയി തുടർന്നാൽ മതിയെന്ന് നിലപാട് വ്യക്തമാക്കിയതോടെ ഇനി ആരാകണം അടുത്ത കോട്ടയത്തെ സ്ഥാനാർത്ഥി എന്നതാണ് തർക്കങ്ങൾക്ക് പിന്നിൽ. അവകാശവാദങ്ങൾ പലരും പലതും ഉയർത്തുന്നുണ്ട് സ്ഥാനാർത്ഥിയാക്കാൻ. എന്തുകൊണ്ട് പാർട്ടിയിലെ രണ്ടാമനായ PC തോമസ് തങ്ങളുടെ കോട്ടയത്തെ സ്ഥാനാർത്ഥി എന്ന് പാർട്ടി നേതാക്കൾ ആകെ ഒരുമിച്ച് പറയുന്നില്ല? കാരണം PC കോട്ടയംകാരനാണ്, പാർട്ടിയിൽ രണ്ടാമനാണ്, NDAയിൽ നിന്നും വന്ന ദേശീയ നേതാവാണ്, 20 വർഷം MP ആയിരുന്നു, കേന്ദ്രത്തിൽ നിയമമന്ത്രിയായിരുന്നു. എല്ലാത്തിനും പുറമെ കോട്ടയത്ത് ഏറെ പരിചിതനുമാണ്. തികച്ചും സൗമ്യനായ, വിവാദങ്ങളിലൊന്നും അങ്ങനെ പെടാത്ത PC തോമസ് ഒന്നും പോരാഞ്ഞിട്ട് PT ചാക്കോയുടെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള മകനുമാണ്. എങ്കിലും നേതാക്കൾക്കെടുത്ത് തള്ളുകയാണ് കോട്ടയത്ത് സ്ഥാനാർത്ഥിയാക്കാൻ. ആരെ സ്ഥാനാർത്ഥിയാക്കുമെന്ന് ഇപ്പോഴും അഭ്യൂഹങ്ങൾ മാത്രം. തർക്കങ്ങൾ പറഞ്ഞു തീർക്കാൻ പക്ഷേ പണ്ടത്തെപ്പടി കോൺഗ്രസിനുള്ളിലും പറ്റിയത് ആരുമില്ല. അങ്ങനെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇടപെട്ട് പറഞ്ഞത് തർക്കങ്ങൾ പിന്നീടാകാം, ഇപ്പോൾ എങ്ങനെയെങ്കിലും ഈ സീറ്റിലൊന്ന് ജയിച്ചു വരണമെന്നാണ്. കോട്ടയം സീറ്റിൽ സ്ഥാനാർത്ഥിയാക്കാൻ കേരള കോൺഗ്രസിൽ നിരവധി പേർ നീക്കം നടത്തുന്നതിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ PJ ജോസഫ്, ഫ്രാൻസിസ് ജോർജ്, മോൻസ് ജോസഫ്, PC തോമസ് എന്നിവർക്കാണ് ഇപ്പോൾ മുൻതൂക്കം. PJ ജോസഫും മോൻ ജോസഫും MLA മാരായതിനാൽ ഫ്രാൻസിസ് ജോർജ്, PC തോമസ് എന്നിവർക്കാണ് ഇപ്പോൾ മുൻഗണന. ഇടുക്കിയിൽ നിന്ന് തോറ്റ ഫ്രാൻസിസ് ജോർജിനെ കോട്ടയത്തേക്ക് കൊണ്ടുവരുന്നതിൽ പാർട്ടിക്കുള്ളിൽ തന്നെ അമർഷമുയർന്നിട്ടുണ്ട്. ഇടുക്കിയിൽ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ട ഫ്രാൻസിസിനെ എന്തിനാണ് കോട്ടയത്തേക്ക് കൊണ്ടുവരുന്നതെന്നാണ് ചോദ്യം. എന്നാൽ സജീവ് മഞ്ഞക്കടമ്പൻ കൂടി കോട്ടയത്തിന് വേണ്ടി അവകാശവാദം ഉന്നയിച്ചതോടെ ഇത് കയ്യിൽ നിൽക്കില്ലെന്ന് കോൺഗ്രസിനെ മനസ്സിലായിരിക്കുന്നു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ ഉടലെടുത്ത തർക്കത്തിൽ ഇടപെട്ടുകൊണ്ട് കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA പറഞ്ഞത് വ്യക്തി താല്പര്യമല്ല നോക്കേണ്ടത്, കോട്ടയം സീറ്റിൽ UDFന്റെ വിജയമാണ് പ്രധാനമെന്ന്. സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ തർക്കമുണ്ടാകരുത്, വിജയ സാധ്യത ഏറ്റവും കൂടിയ സ്ഥാനാർത്ഥിയെ വേണം മത്സരിപ്പിക്കേണ്ടത്, അതുകൊണ്ട് തീരുമാനം കോൺഗ്രസ് എടുക്കുമെന്നാണ് തിരുവഞ്ചൂർ പറഞ്ഞതിന്റെ പോരുൾ. ജോസഫ് വിഭാഗത്തിനുള്ളിലെ തർക്കങ്ങളിൽ ചുറ്റിപ്പറ്റി കോട്ടയം സീറ്റ് പതിയെ കോൺഗ്രസിന്റെ കൈകളിലേക്ക് പോരുന്നു എന്നൊരു വാർത്തയും കേൾക്കുന്നുണ്ട്. ഒരു വ്യക്തിക്ക് സീറ്റ് കിട്ടുന്നു എന്നതല്ല UDFന് മികച്ച ഭൂരിപക്ഷം ലഭിക്കണമെന്നും തിരുവഞ്ചൂർ ചൂണ്ടിക്കാട്ടുന്നു. സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ജോസഫ് വിഭാഗവുമായി കോൺഗ്രസ് നേതൃത്വം കഴിഞ്ഞ വ്യാഴാഴ്ച ചർച്ച നടത്തിയിരുന്നു. അവകാശമുന്നയിച്ച് മാണി ജോസഫ് പിളർപ്പിന് മുമ്പ് അവിഭക്ത കേരള കോൺഗ്രസിനായിരുന്നു കോട്ടയം സീറ്റ്. ഇത്തവണ UDFൽ വീണ്ടുമുള്ള ചർച്ചകൾക്ക് ശേഷം മറുപടി നൽകാമെന്നാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നിലപാട്. കോൺഗ്രസ് പറയുന്നത് ഇത്രമാത്രം, സീറ്റിന് വേണ്ടി തല്ലുകൂടി മുന്നണിക്ക് കോട്ടയം ഇല്ലാതാക്കരുത്, അല്ലെങ്കിൽ ഞങ്ങൾ ആ സീറ്റ് എടുക്കും. അപ്പോൾ തൽക്കാലത്തേക്ക് PC ജോർജിനെ കോട്ടയത്ത് സ്ഥാനാർത്ഥിയാക്കി തങ്ങളുടെ മുന്നണി സ്ഥാനമെങ്കിലും ഉറപ്പാക്കുന്നതിൻ്റെ നല്ലത്. ഇത് ചിന്തിക്കേണ്ടത് കേരള കോൺഗ്രസിനുള്ളിൽ തന്നെയാണ്.